നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കിറ്റ് നൽകി അധികാരത്തിൽ വന്നൊരു സർക്കാർ എന്നൊരു പേര് പോയ നാളുകളിൽ വരെ സംസ്ഥാന സർക്കാരിന് പിണറായി വിജയൻ സർക്കാരിനുണ്ടായിരുന്നു. ഏതായാലും രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന് പോയ നാളുകൾ വരെ കിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നൽകിയെങ്കിലും കിറ്റ് ഇനി ഇല്ല എന്നൊരു സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ സംസ്ഥാനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കിറ്റപ്പൻ കൈവിട്ടെങ്കിലും താടിയുള്ളപ്പൻ തുണെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈവിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ സോഷ്യൽ മീഡിയയും ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും മലയാളികൾക്ക് ആശ്വസിക്കാം, വാരിക്കോരി കേന്ദ്രം നൽകുന്നുണ്ട്. കേന്ദ്രം കനിഞ്ഞു, അതുകൊണ്ട് തന്നെ കിറ്റ് എന്നുള്ള ഭക്ഷ്യ സഹായം എന്നുള്ള ആശ്വാസം നിലയ്ക്കില്ല എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന തുടരാൻ തീരുമാനിച്ചതോടെ സംസ്ഥാനത്തെ 1,53,046,462 കോടി ആളുകൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യം തുടർന്നും ലഭിക്കും. സംസ്ഥാന സർക്കാർ സൌജന്യ കിറ്റ് വിതരണം നിർത്തിയ സാഹചര്യത്തിൽ ഇത് പാവപ്പെട്ടവർക്ക് വലിയ ആശ്വാസമാണ്. ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനാൽ തന്നെ സംസ്ഥാനത്തിന് കിറ്റ് വിതരണം അടഞ്ഞ അധ്യായമായിരിക്കുമെന്ന ധനവകുപ്പ് നൽകിയ സൂചനകൾക്ക് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ ആശ്വാസ വാർത്ത മലയാളികളെ തേടിയെത്തിയിരിക്കുന്നത്. മുൻ വർഷത്തേക്കാൾ 1.02% പൊതുക്കടം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സൌജന്യ പദ്ധതികൾ നിർത്തണമെന്നാണ് സംസ്ഥാന ധനവകുപ്പിന്റെ നിലപാട്. കിറ്റ് വിതരണ ഇനത്തിൽ റേഷൻ വ്യാപാരികൾക്ക് നൽകാനുള്ള 48 കോടി രൂപയുടെ ആനുകൂല്യം കൊടുക്കേണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ കണക്കനുസരിച്ച് അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽ 5,92,978 കാർഡുകളാണുള്ളത്. ഇതനുസരിച്ചാണെങ്കിൽ 21,67,895 പേർക്കാണ് ഓരോ മാസവും 5 കിലോ വീതം ധാന്യം ലഭിക്കുന്നത്. 5 പേരുള്ള കുടുംബത്തിന് 25 കിലോ ഭക്ഷ്യധാന്യം ലഭിക്കും. മുൻഗണനാ വിഭാഗത്തിൽ സംസ്ഥാനത്ത് 33,64,265 കാർഡുകളാണുള്ളത്. 1,31,78,567 പേരാണ് ഈ വിഭാഗത്തിലുള്ളത്. ഇതിനായി ഓരോ മാസവും 77,000 ടൺ ഭക്ഷ്യധാന്യമാണ് അധികമായി സംസ്ഥാനത്തിന് ലഭിക്കുന്നത്. 1.25 ലക്ഷം ടൺ ഭക്ഷ്യധാന്യമാണ് സാധാരണ ഒരു മാസത്തേക്ക് കേന്ദ്രം അനുവദിക്കുന്നത്. സൌജന്യ കിറ്റ് നിർത്തലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ചില വിഭാഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന കാര്യം ആലോചിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിലും സംസ്ഥാന സർക്കാരിന് നേരെ ചോദ്യങ്ങൾ നിരവധി ഉയർന്നു വന്നുകഴിഞ്ഞു. എന്നാൽ ഇനിയും കിറ്റ് നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ധനവകുപ്പുള്ളത്. ഓരോ മാസവും സൌജന്യ കിറ്റിനായി 350 മുതൽ 480 കോടി വരെ കണ്ടെത്തണം. റവന്യൂ കമ്മി കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇത്രയും തുക കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ അതേസമയം കേരളത്തിന് രക്ഷയായത് കേന്ദ്ര സഹായം തന്നെയാണ്. കോവിഡ് ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് മുക്തമാകാത്ത കേരളത്തിന് ഭക്ഷ്യധാന്യ പദ്ധതി തുടരുന്നത് കുറഞ്ഞ വരുമാനമുള്ളവർക്ക് രക്ഷയാകുമെന്ന് ധനകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള GST നഷ്ടപരിഹാര തുകയും ഗ്രാന്റും സമയാസമയങ്ങളിൽ കിട്ടിയതുകൊണ്ടാണ് ട്രഷറി കൂട്ടാതെ രക്ഷപ്പെട്ടതും. മുൻവർഷത്തെ അപേക്ഷിച്ച് 176% വർധനയാണ് ഉണ്ടായത്. റവന്യൂ കമ്മി മറികടക്കുന്നതിനായി 1,830 കോടി രൂപ കൂടി കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിച്ചിരുന്നു. എന്നിട്ടും കിറ്റുമില്ല, ഒന്നുമില്ല. ഏതായാലും കേന്ദ്രത്തിന്റെ സഹായം കൃത്യമായി കിട്ടുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.